നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവ്, തിരുവചനം ഗ്രഹിപ്പാൻ, സ്നേഹിപ്പാൻ, അനുസരിപ്പാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. ആമേൻ. ഒരു വീട്ടിൽ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഉണ്ടായി. ആൺകുട്ടി പഠിക്കുന്നുണ്ടായിരുന്നു, പെൺകുട്ടി പഠിച്ച് ക്ലാസ് കയറ്റമൊക്കെ വാങ്ങിക്കുന്നു. അതുകൊണ്ട് ഒരു സമയത്ത് അവർ രണ്ടും ഒരു ക്ലാസ്സിലായി തീർന്നു. സാറ് പറഞ്ഞു, നാളെ നിങ്ങൾ പശുവിനെ പറ്റി ഒരു ഉപന്യാസം എഴുതിക്കൊണ്ട് വരണം, വീട്ടുപാഠം വിട്ടതാണ്. ഈ പെൺകുട്ടി അതെല്ലാം നല്ല ഭംഗിയായിട്ട് എഴുതി, ആൺകുട്ടി അത് ശരിയായിട്ട് പകർത്തി എഴുതി. അപ്പോൾ രണ്ടുപേരും അത് കൊടുത്തു. അപ്പോൾ സാറ് പറഞ്ഞു, ആൺകുട്ടിയോട് പറഞ്ഞു, നീ നിൻ്റെ പെങ്ങടെ അത് പകർത്തിയതാണല്ലോ. അല്ല സാറേ, ഞങ്ങളുടെ വീട്ടിൽ ഒരു പശുവേ ഉള്ളൂ, പിന്നെ അങ്ങനെ രണ്ട് ഉപന്യാസം വരുന്നതെന്ന് എന്ന് പറഞ്ഞതുപോലെ എല്ലാ ദിവസവും എഴുന്നേറ്റ് എഴുന്നേൽക്കാൻ പോകാം. അവസാനം വരെ നമ്മൾ എഴുന്നേൽക്കുള്ളൂ. എല്ലാവരും പറയും എഴുന്നേൽക്കുക, എഴുന്നേൽക്കാൻ വ്യാഖ്യാനം പറയും, പോകുന്നതിൻ്റെ ആരും പറയത്തില്ല. അങ്ങനെ ഒരു വിഷമതയിലാണ് ഞാനിവിടെ ഇരിക്കുന്നത്. എന്നോട് ആരാണ്ട് പറഞ്ഞു, ആദ്യത്തെ ദിവസം നമ്മുടെ മെത്രപൊലീത്താദിമയുടെ പ്രസംഗം വിളിച്ച് അനൗൺസ്മെൻ്റ് അതെല്ലാം കഴിഞ്ഞിട്ട് അൽഫോൺസോ പ്രസംഗിക്കാൻ എഴുന്നേറ്റ് പറഞ്ഞു, എഴുന്നേക്കാ പോകാം, കുറച്ച് പേര് പുറകിൽ നിന്ന് അങ്ങ് പോയി. എനിക്കത് സന്തോഷമാണ്. ഇവിടെ കേൾക്കുന്നത് മനസ്സിലാക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ എന്ന്, എന്നാൽ തെറ്റിദ്ധരിക്കുകയാണല്ലോ നടക്കുന്നത് എന്നും എനിക്കുണ്ട്. എഴുന്നേൽക്കുക പോവുക, പോകാം, നമുക്ക് പോകാം എന്നാ കർത്താവ് പറഞ്ഞതിൻ്റെ പശ്ചാത്തലം എന്ത്? കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യത്തോട് അടുത്തപ്പോൾ ഒരു പെസഹ പെരുന്നാൾ സംബന്ധിച്ചു. പെസഹ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ്രായേൽ ജനങ്ങൾ മിസ്രയീമിൽ വന്നു ചേർന്നത് എന്തുകൊണ്ട്? എങ്ങനെ അവരെ മിസ്രയീമിൽ കൊണ്ടുവന്നത് ആര്? യോസേപ്പ്, യാക്കോബിൻ്റെ മകനായ യോസേപ്പ്. എന്തിനു കൊണ്ടുവന്നു? പട്ടിണിയിൽ നിന്നുള്ള വിടുതൽ. പട്ടിണിയിൽ നിന്ന് ജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങളിലേക്ക് ഉള്ള വിടുതലിൻ്റെ ആണ് അവരുടെ ബാബേൽ വാസം. എന്നാൽ അത് ഒടുക്കം അടിമത്തമായി തീർന്നു. അതിൽ നിന്നുള്ള വിടുതലിനെ ആചരിക്കുന്നതാണ് പെസഹ. എല്ലാ നന്മകളുടെയും ഉള്ളിൽ തിന്മയുടെ സാധ്യതയുണ്ട്. എല്ലാ തിന്മതയുടെയും ഉള്ളിൽ നന്മയുടെ സാധ്യതയുണ്ട്. ഒരു നന്മയും ഇല്ലാത്ത ഒരാളിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു തിന്മയും ഇല്ലാത്ത ഒരാളിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ?
കണ്ടിട്ടില്ല. ഒരാളുണ്ട്, അത് യേശു ക്രിസ്തുവാണ്. നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല. ഇതാണ് സുവിശേഷം. രക്ഷ എല്ലാവർക്കും സാധ്യമാണ്. നാശം എല്ലാവർക്കും സാധ്യമാണ്. അതുകൊണ്ട് ഭയത്തോടും വിറയലോടും കൂടെ ജീവിക്കണം. അതിനാണ് കൺവെൻഷൻ. എവിടെയെല്ലാം നാം രക്ഷയിൽ നിന്ന് തെറ്റിപ്പോകുന്നുവെന്ന് കാണുന്നതിന് തിരിച്ചു വരരുത്. എവിടെയെല്ലാം നാം രക്ഷയിൽ നന്യമായിരിക്കുന്നു, അവർ തിരിച്ചു വരുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 15 കർത്താവായ യേശു ക്രിസ്തു 3 ഉപമകൾ പറയുന്നു. 1 എന്നാ? നഷ്ടപ്പെട്ട ആട്. 2 നഷ്ടപ്പെട്ട ദ്രവ്യം. 3 നഷ്ടപ്പെട്ട മകൻ. ശരിയാണോ? അത് ശരിയാണോ ഞാൻ പറഞ്ഞത്? അല്ല. തിരിച്ചു കിട്ടിയ ആട്, തിരിച്ചു കിട്ടിയ ദ്രവ്യം, തിരിച്ചു കിട്ടിയ മകൻ. എൻ്റെ പുസ്തകത്തിൽ അതാണ് എഴുതിയിരിക്കുന്നത്. ഇന്നലെ നമ്മുടെ മെത്രാപൗരിത തിരുമേനി റിലീസ് ചെയ്ത ഇംഗ്ലീഷും മലയാളവും കൂടി ഒരുപാടുള്ള ആ പുസ്തകം ഞാൻ വായിച്ചു. ഇന്നത്തെ ഈ ഭാഗം ഞാൻ വായിച്ചു. അതിൻ്റെ അതിൻ്റെ അകത്ത് ഞാൻ നോക്കി 15 തിരിച്ചു കിട്ടിയതാണ്. എന്നാൽ നമ്മളതിനെ നഷ്ടപ്പെട്ടതായിട്ടാണ് പറയുന്നത്. ഇത് ആ എഴുത്തുകാരൻ്റെ കുറ്റമോ നമ്മുടെ കുറ്റം? യേശുക്രിസ്തുവിനെ മനുഷ്യൻ്റെ തിരിച്ചു വരവിലും വീണ്ടെടുപ്പിലും പൂർണ്ണതയിലും താല്പര്യം. നമുക്കെല്ലാവരും നശിക്കുന്നതിൽ താല്പര്യം. അതുകൊണ്ട് ഒരേ സംഭവത്തെ പല വിധത്തിൽ കാണാം. ഒന്നൊരു കഷ്ടതയായിരിക്കാം, മറ്റൊന്ന് ഒരാളിന് കഷ്ടതയാണ്, മറ്റേ ആളിന് സന്തോഷമാണ്. അതിനാൽ നമുക്ക് തിരുവചനം ശരിയായി പഠിക്കണം. ഇത് ജീവിതത്തിൻ്റെ ആവശ്യമാണ്, രക്ഷയുടെ ആവശ്യമാണ്. അതാണ്, അതിനാണ് മാരാമൺ കൺവെൻഷൻ. ഇവിടെ അത് പഠിക്കുകയല്ല, ഇവിടെ പഠിക്കാൻ പഠിപ്പിക്കുക. അത് നമ്മൾ വീട്ടിൽ പോയി പഠിക്കണം. ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ വീട്ടുപാഠം എന്ന് പറഞ്ഞ ഒരെണ്ണം ഇടും. സാർ 2-3 കണക്കുകളൊക്കെ ഞങ്ങളെ പഠിപ്പിച്ച് ഇടും. നമ്മളത് ചെയ്തുകൊണ്ട് വരും. അപ്പോൾ കഴിഞ്ഞ അണ്ടത്തെ കൺവെൻഷനിലെ വീട്ടുപാഠം ചെയ്തിട്ട് വന്ന കുട്ടികൾ എത്ര പേരുണ്ട് ഇപ്പോൾ? ഞാനും മറ്റും ഈ മാരാമൺ പള്ളിയുടെ പഠിക്കലുള്ള ഒരു പള്ളിക്കൂടത്തിലാണ് പഠിച്ചത്, പ്രൈമറി സ്കൂൾ. ഇന്ന് ആ സ്കൂളില്ല. ഞാൻ പഠിച്ച കാരണം കൊണ്ടാണോ എന്തോ, ഇന്നതില്ല, വേറെ കെട്ടിടമാണ്. ഞങ്ങൾ ഈ കണക്ക് കുറച്ച് നോക്കുമ്പോൾ ചെയ്യാൻ അറിയാൻ പാടില്ല, പിന്നെ ചെയ്യാൻ. വീട്ടിൽ ചോദിച്ചാൽ അപ്പനോ അമ്മയോ പഠിപ്പിക്കാൻ വന്നുപോയേ പിന്നെ ഉള്ളേ കഷ്ടമാണ്. അത്
ഒന്നും അറിയാൻ വയ്യ, ഉള്ളുമ്പിച്ചും മടിക്കുകയും എല്ലാം ചെയ്യും. അതുകൊണ്ട് ഒന്നും ചെയ്യത്തില്ല. അവിടുന്ന് ആലോചിച്ചുകൊണ്ട് പോലും സാറേ മറന്നുപോയി വീട്ടുപാടം ഉണ്ടെന്നുള്ള കാര്യമെന്ന് പറയാം. അങ്ങനെ പറയാൻ ഓർക്കും, മറന്നുപോയി എന്ന് പറയാൻ ഓർത്തുകൊണ്ടാണ് ഞങ്ങൾ പള്ളിക്കൂടത്തിൽ വരുന്നത്. ഞാൻ പറഞ്ഞത് എല്ലാ ആണ്ടിലും ഇങ്ങ് വരും. കേൾക്കുന്ന പോലെ അങ്ങ് ഇരിക്കും. വല്ല വ്യത്യാസവും ഉണ്ടായോ? കഴിഞ്ഞ ആണ്ടത്തെ പ്രസംഗത്തിൽ നിന്ന്, കഴിഞ്ഞ ആണ്ടത്തെ കൺവെൻഷൻ അനുഭവത്തിൽ നിന്ന് നിങ്ങൾക്കുണ്ടായ അനുഗ്രഹം എന്താണ്? നിങ്ങളിൽ കൂടെ ലോകത്തിനുണ്ടായ അനുഗ്രഹം എന്താണ്? ചിന്മയാണ് എന്താ സ്വാമി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ബോംബെയിലുള്ളതായ ബ്രഹ്മവിദ്യാലയത്തിൽ ഞാൻ ഒരിക്കൽ പോയി. അദ്ദേഹം വന്ന് അദ്ദേഹം പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് പരീക്ഷ കടലാസ് കൊടുക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങൾ ശരിയായി എഴുതിയിട്ടുണ്ട്, എന്നാൽ നിങ്ങൾക്കതിൻ്റെ അകത്തൊരു സംഭാവന എൻ്റെ അടുത്തിരിക്കുന്ന ഈ ബിഷപ്പിനോട് നിങ്ങൾ ചോദിക്കണം. എൻ്റെ അല്ല, അദ്ദേഹത്തിൻ്റെ അടുത്തിരിക്കുന്ന ഈ ബിഷപ്പിനോട് നിങ്ങൾ ചോദിക്കണം. അദ്ദേഹത്തിൻ്റെ പുസ്തക, അവരുടെ സഭയുടെ പുസ്തകത്തിൽ ഒരു ഉപമയാണ്. ആ ഉപമ പറഞ്ഞിട്ട് പറഞ്ഞു, ഒരു താലന്തുകാർ അവൻ കൊടുത്തത് മുഴുവൻ തിരിച്ചു കൊടുത്തു, അവനെയാണ് ശിക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പം പലരും വാങ്ങിച്ചാൽ തിരിച്ചു കൊടുക്കാത്തത്, ശിക്ഷ മുഴുവൻ കൊടുത്താൽ ഇപ്പം ശിക്ഷിച്ചേക്കുമെന്ന് പേടിച്ചു അല്ലേ. കഴിഞ്ഞ വർഷത്തെ കൺവെൻഷൻ കൊണ്ട് സഭയ്ക്ക്, മെത്രാച്ചന്മാർക്ക്, പട്ടക്കാർക്ക്, അച്ഛന്മാർക്ക് ലഭിച്ചതായ അനുഗ്രഹം എന്തെന്ന് നമ്മൾ നോക്കണം. അതിനാണ് കർത്താവ് പറഞ്ഞത് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞാൻ വന്നതായി ലോകത്ത് ഏത് കാര്യത്തിനു വേണ്ടി വന്നു, ആ കാര്യത്തിൻ്റെ പൂർത്തീകരണത്തേക്ക് ഞാൻ നീങ്ങുകയാണ്. നിങ്ങളുടെ സഹകരണം എനിക്ക് ആവശ്യം. നമുക്ക് കാണാം കർത്താവ് ശിഷ്യന്മാരെ കൊണ്ട് വരും ഒരിടത്തിരുത്തി, അത് കഴിഞ്ഞാഴ്ച മൂന്ന് പേരെ കൂടെ കൊണ്ടു, അങ്ങനെ ചെറിയ ഗ്രൂപ്പും എല്ലാവരുടെയും കൂടെ സഹകരണം. ആ മൂന്ന് പേരോട് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളും പ്രാർത്ഥിക്കും. നമുക്ക് ദൈവത്തിൻ്റെ സഹായം മതിയോ? ദൈവത്തിന് നമ്മുടെ സഹായം വേണം. നിങ്ങൾ പറ നമുക്ക് ദൈവത്തിൻ്റെ സഹായം വേണം, ദൈവത്തിന് നമ്മുടെ സഹായം വേണം. ഈ എനിക്ക് ഇവിടെ പ്രസംഗിക്കുന്നതിനൊക്കെ പ്രശ്നമുണ്ട്, ഒന്ന് പ്രായമായി സംസാരിക്കാനുമൊക്കെ പ്രയാസങ്ങളുണ്ട്. എന്നാൽ എനിക്ക് അതിലൊക്കെ അതൊക്കെ എങ്ങനെ ഞാൻ വഹിക്കാം? പ്രസംഗത്തിൻ്റെ ഒരു രാജാവാണ് നമ്മുടെ അത്താനാസിയോസ് തിരുമേ. ഭാഷയിൽ, ആശയത്തിൽ, അത് കഴിഞ്ഞതെല്ലാം നല്ല ഭംഗിയായിട്ട് പ്രിപ്പയർ ചെയ്ത് ഒരെണ്ണം വരുമ്പോൾ ഇടത്തെ പോക്കറ്റിൽ നിന്നൊരു പദ്യം വായിക്കും, വലത്തെ പോക്കറ്റിൽ നിന്നൊരു സംസ്കൃതം വായിക്കും, ലഞ്ചത്തെ പോക്കറ്റിൽ നിന്നൊരു വിദ്വാൻ്റെ കാര്യം കോട്ട് ചെയ്യും. അങ്ങനെയൊക്കെ നല്ല വിദഗ്ധനായിട്ടുള്ള ആളാണ് അദ്ദേഹം. ഇന്ന് ഉണ്ടോ ഇല്ലയോ എനിക്കറിയാം. രണ്ടാമത്
ദൈവശാസ്ത്ര പണ്ഡിതനാണ് നമ്മുടെ തിയോഫിലോസ് തിരുമേനി. ഈ ചില ആളുകൾക്ക് അവാർഡുകൾ കൂട്ടി കിട്ടുന്ന പോലെ അദ്ദേഹത്തിന് ഡോക്ടറേറ്റിൻ്റെ പുറകെ ഡോക്ടറേറ്റ് അതിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുക. ഡോക്ടറാണ് താനും ചോക്കെടുത്ത ഒരാളും ഉണ്ട് താൻ. ഇവരൊക്കെ ഉള്ളിടത്ത് വേദവസ്ത്രവും വായിക്കാൻ എനിക്കുള്ള ഏക യോഗ്യത ദൈവത്തെ ഞാനറിയും, ദൈവം എന്നെയും മതി, അത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ആ വിടുതൽ ഈ അടിമത്വം അവരുണ്ടാക്കിയതാണ്. എല്ലാ സ്വാതന്ത്ര്യത്തിനും അടിമത്വത്തിൻ്റെ ഒരു വേര് കിടപ്പുണ്ട്. നമ്മുടെ ക്രിസ്തീയ ധർമ്മം ആ വേരിനെ നശിപ്പിക്കുകയും മറ്റുള്ളതിന് വളമിടുകയും നമ്മൾ എല്ലാത്തിനും കൂടെ വളമിടും. അതിപ്പോൾ ഈ വേരും അങ്ങ് വളരും. അങ്ങനെയല്ല, ഈ മാരാമൻ കൺവെൻഷൻ നമ്മൾ വരും, നമ്മളിവിടെയൊക്കെ ഈ സ്ഥലമൊക്കെ കൊടുക്കും. എല്ലാവരും വലിയ വിലക്ക് കൊടുക്കും. നമ്മളത് ഒരു ന്യായമായ വിലക്ക് കൊടുക്കും. എനിക്കറിഞ്ഞുകൂട എത്ര വിലക്കാണ് കൊടുക്കുന്നത്. നമ്മൾ ആലോചിക്കാം, നമ്മൾ മനുഷ്യരെ. ഞാനൊരു സ്നേഹിതൻ്റെ അരിക്കൽ ചെന്നൊരു കാര്യത്തിനൊരു സംഭാവന ചോദിച്ചു. അയാൾ ഞാൻ ചോദിച്ച തുക മുഴുവൻ തന്നു. അത് കഴിഞ്ഞിട്ട് അയാൾ എന്നോട് ചോദിച്ചു, ഞാൻ തിരുമേനിയോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. അയാൾ മെടുക്കനാ രൂപ തന്നേച്ചാ ചോദിച്ചത്, അതുകൊണ്ട് ചോദിക്കാതും പറയാനേ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു ചോദിച്ചു, അതേ ഞാൻ അങ്ങനെ ആരോടും ചോദിക്കുന്നതല്ല, തിരുമേനിയോടും ആയതുകൊണ്ട് ചോദിച്ചതാണ്. അപ്പോഴത്തേക്ക് ഒരു ചെറിയ വിറയലൊക്കെ തുടങ്ങി, അത് ഇതുവരെ നിന്നിട്ടിരിപ്പഴും ഉണ്ട്. അപ്പോൾ തിരുമേനിമാർ ഞങ്ങളിങ്ങനെ കൊടുക്കണം കൊടുക്കണമെന്ന് പറയുകയല്ലാതെ നിങ്ങളിതിന് വല്ലതും കൊടുക്കുമോ? എന്തോ പറയാൻ. ഞാൻ പറഞ്ഞു, നിന്റെ ബാങ്കിൽ ഇപ്പോൾ എത്ര രൂപയുണ്ട്? എൻ്റെ ബാങ്കിൽ എൻ്റെ പേരിൽ ഇപ്പോൾ എത്ര രൂപയുണ്ട്? നീ എനിക്കതിൻ്റെ എത്ര ശതമാനം തന്നു? നിൻ്റെ അതിൻ്റെ 10 ഇരട്ടി ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞു. അവൻ്റെ ഭാര്യ പറഞ്ഞു, വെറുതെ വടി കൊടുത്ത് അടി വാങ്ങിക്കണമായിരുന്നു. നാം ചെയ്യേണ്ടത് എന്താ എന്ന് ചോദിച്ചാൽ, നമ്മൾക്ക് ദൈവം തരുന്ന അനുഗ്രഹങ്ങളെ വളർത്തിയെടുക്കണം. അതുകൊണ്ട് കുഴിച്ചിടുകയല്ല ചെയ്യേണ്ടത്. ഓരോ കൺവെൻഷൻ കഴിയുമ്പോഴും ഈ കൺവെൻഷന് ലോകത്തിനൊരു സംഭാവന ഉണ്ടായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ അവിടെ യാക്കോബൊക്കെ പട്ടിണിയിൽ നിന്ന് വിടുതലിന് പോയി. അത് ഭയങ്കരമായ അടിമത്തത്തിൽ. എന്നാൽ നമ്മൾ ഏത് സാഹചര്യത്തിലായിരുന്നാലും ദൈവം കൂടെയുണ്ട്. ദൈവം പാപിയുടെ കൂടാണോ നല്ലവൻ്റെ കൂടാണോ? നിങ്ങൾ അതിന് തർക്കിച്ച കാര്യമൊന്നുമില്ല. ദൈവം മനുഷ്യനായപ്പോൾ പാപിയുടെ കൂടാ. പാപിയല്ലാത്ത മനുഷ്യനാരുണ്ട്? ഈ ഞാൻ പറയും, പാപം ചെയ്യാത്തവരാർക്കും സ്വർഗത്തിൽ പാനൊക്കുകയില്ല. പാപക്ഷമ ലഭിച്ചെങ്കിലേ നമുക്ക് സ്വർഗത്തിൽ പോകാനൊക്കുകയുള്ളൂ. ക്ഷമ ലഭിക്കണമെങ്കിൽ പാപം ചെയ്തിരിക്കണം.
എന്നാൽ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കറിയാം, ഇതൊക്കെ കേൾക്കുമ്പോൾ പാപം, നമ്മൾ ഇന്ന് നന്മയെന്നും വിചാരിക്കുന്ന കാര്യങ്ങൾ പാപമാണ്. കർത്താവ് നമ്മെ പഠിപ്പിച്ച വലിയൊരു സംഗതിയാണ് അല്ലേ. നല്ല സമരിയാക്കാരൻ്റെ കഥ പറഞ്ഞു അവിടെ. നിങ്ങൾക്കൊക്കെ ഇഷ്ടമായ ആ കഥ ഇഷ്ടമാണ്. എന്തുകൊണ്ടാണ്? ലേവ്യനെയും പുരോഹിതനെയും കർത്താവ് ശിക്ഷിക്കുന്നുണ്ട്. മറ്റേതൊന്നും വായിക്കില്ല, ആ ഭാഗം വായിച്ച് വായിച്ച് അങ്ങോട്ട് ചിരിച്ചോളൂ. അവർ ചീത്തയാളുകളായിരുന്നു, അവരായിരുന്നു ആ പിടിച്ചു പറിച്ചത്. അച്ഛൻ അവിടെ ഒന്ന് നോക്കി, ശവത്തെ തൊട്ടാൽ അശുദ്ധനാകും, അശുദ്ധനായി കഴിഞ്ഞാൽ പിന്നെ പള്ളിയിൽ പോയി ചൊല്ലാൻ നോക്കുമോ, പിന്നെ അതിൻ്റെ ശുദ്ധീകരണമൊക്കെ കഴിയണം. എത്രയോ ആളുകൾ കുർബാനയ്ക്കൊക്കെ വന്നിരിക്കുന്നു അല്ല അവിടുത്തെ ശുശ്രൂഷയ്ക്ക്, അവരെ അല്ല ഉഴപ്പും. അതുകൊണ്ട് ഇവനെ തൊടാൻ വേറെ എത്രയോ ആളുകൾ ലോകത്തിൽ കിടക്കുന്നു, ഞാൻ വേണോ? അതുപോലെ സമയം നോക്കി അങ്ങ് പോയി. അന്നേരം പള്ളിയിൽ ചെന്നപ്പോൾ അച്ഛൻ പ്രസംഗിച്ചു, ഞാൻ വന്ന വഴിക്ക് ഒരുത്തനെ അർത്ഥപ്രാണനായിട്ട് അവൻ്റെ വസ്ത്രം അഴിച്ചു പോയത് കണ്ടു. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കണം, മര്യാദയ്ക്ക് ജീവിക്കണം, അല്ലെ നിനക്കൊക്കെ ഇത് വരും വരുമെന്ന് ഞാൻ പറഞ്ഞതാണ്. അതൊന്നും കേൾക്കാതെ കടന്ന് പിന്നെ അവിടെ കിടന്നുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ കരഞ്ഞു എന്നൊക്കെ അച്ഛനും എതിരായിപ്പോയി. നമ്മൾ സഭയായതിനെതിരായി നിൽക്കണം, നല്ല ശബ്ദം അങ്ങോട്ട് ഉയർത്തി നല്ലതായിട്ടൊക്കെ പറഞ്ഞു. അത്രയേ ഉള്ളൂ. അവരൊരു തെറ്റും ചെയ്തു, എന്നാൽ തെറ്റല്ലാതെ ഒന്നും ചെയ്തു. ഇതാണ് നമ്മൾ യേശു ക്രിസ്തു നമുക്ക് കാണിച്ചത്. നിങ്ങൾ ഇന്ന് നന്മയെന്ന് വിചാരിക്കുന്ന പലതും ദൈവത്തിൻ്റെ ഹൃദയത്തെ തകർക്കുന്നതാണ്. അതിൻ്റെ മൂല കാരണങ്ങളെ നീക്കണം. അതുകൊണ്ടാണ് ഈ ദോഷശക്തികളെ തകർക്കണം. ചോദിച്ചു, മരണമേ നിൻ്റെ വിജയം എവിടെ? പാതാളം മരണമേ നിൻ്റെ വിഷമമുള്ളെവിടെ? പാതാളമേ നിൻ്റെ ജയം എവിടെ? സാത്താൻ നമ്മളെ അവൻ്റെ അടിമയിലാക്കിയെങ്കിൽ യേശു ക്രിസ്തുവിൽ കൂടെ ദൈവം നമ്മുടെ അടിമയായിട്ട് സാത്താനെ ആക്കി തന്നിരിക്കുക. അവരത് കഴിഞ്ഞ് യാത്ര ചെയ്തൊക്കെ വന്നു. അതിൻ്റെ വലിയ ഓർമ്മ, ദൈവം ലോകത്തിന് നൽകുക വലിയ വിടുതൽ. ഇന്ന് നീ ഏത് നിലയിലായിരുന്നാലും ആ നിലയിൽ ദൈവം നിന്നെ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കും. ഇന്നല്ല, ദൈവം സ്വീകരിക്കാത്ത ഒരു മനുഷ്യനും ലോകത്തില്ലെന്നത്ര എൻ്റെ അഭിപ്രായം. ഉണ്ടോ? വരുന്ന ആഴ്ചയിൽ ബുധനാഴ്ച ചൊവ്വാഴ്ച 10 മണിക്ക് സെൻട്രൽ ജയിലിൽ തൂക്കാക്കൊല്ലപ്പാൻ ഇപ്പോൾ തിരുവനന്തപുരത്ത് കിടക്കുന്നവനെയാണോ ഈ ചൊവ്വാഴ്ച ഇവിടെ നിന്ന് ഇങ്ങനെ പ്രസംഗിക്കുന്ന എന്നെയാണോ ദൈവം കൂടുതൽ സ്നേഹിക്കുന്നത്? രണ്ടുപേരെയും ഒരുപോലെ മുടിയനായ പുത്രൻ തിരിച്ചു വന്നപ്പോൾ കെട്ടിപ്പിടിച്ചു സ്വീകരിച്ചു. സഹോദരൻ അകത്ത് വരുന്നില്ലെന്ന് കണ്ടപ്പോൾ പുറത്തു പോയി അവനെ സ്വീകരിച്ചു. ഈ എല്ലാവരെയും സ്വീകരിക്കുകയും എല്ലാവരും ആയിരിക്കേണ്ട രീതിയിലേക്ക് അവരെ നയിക്കുകയും ചെയ്യുന്നതായ ആ ദൈവത്തിലേക്ക് പോകാനാണ് നാം എഴുന്നേൽക്കേണ്ടത്. കഴിഞ്ഞ വർഷം നമ്മൾ ചിന്തിച്ചത്, നിന്റെ സഹോദരൻ എവിടെ, നീ എവിടെ? എന്നിട്ട് നമ്മൾ എന്തോ പറഞ്ഞു, സഹോദരൻ അവിടെ, ഞാനിവിടെ.
ഈ വർഷം പറയുന്നു, നീ ഇവിടെ നിന്ന് എഴുന്നേറ്റ് നിന്റെ സഹോദരൻ ജാതിക്കടിയേക്ക് പോകണം. ദൈവം നമ്മൾ തമ്മിലുള്ള വ്യത്യാസം, സഹോദരൻ്റെ മനസ്സിലുണ്ട് ഇങ്ങോട്ട് വരട്ട് ഞാൻ ക്ഷമിക്കാം. ദൈവം പറഞ്ഞു നിനക്ക് മനസ്സിലും നിന്റെ അരിക്കലേക്ക് വന്ന് ഞാൻ നിന്നെ സ്വീകരിച്ചു. ഇതിനാണ് എഴുന്നേൽക്കേണ്ടത്. നിന്നിൽ നിന്ന് ദൂരെയായിരിക്കുന്ന നിന്റെ സഹോദരനും നീയും തമ്മിൽ ബന്ധമുണ്ടാകുന്നതിനാണ് എഴുന്നേൽക്കേണ്ടത്. എഴുന്നേൽക്കണം. ഈ ഭാഷയുടെ പ്രമാണത്വം അനുസരിച്ച് എഴുന്നേൽക്കുക പോകാമെന്ന് പറഞ്ഞതാണ്. പോകാമെന്ന് പറഞ്ഞാൽ പോയി എഴുന്നേൽക്കാതെ പോകാൻ ഒക്കും ഒക്കൂ. ഞാൻ എൻ്റെ കൈ ഒന്ന് ഒടിഞ്ഞ് ഒരു വെച്ച് കെട്ടുമൊക്കെ ആയിട്ട് ഞാൻ പന്തളത്ത് ഒരു സ്ഥലത്ത് നിർത്തി. ഈ ലോട്ടറി ടിക്കറ്റ് ചെയ്യുന്ന ഒരു കൊച്ചൻ വന്ന് എന്നെ കണ്ട് കൈ കണ്ട്, അയ്യോ തിരുമേനയുടെ കൈ ഒടിഞ്ഞു എന്ന് ചോദിച്ചു. എൻ്റെ ഒത്തിരി പേര് കണ്ടിട്ട് ഒടിഞ്ഞതേ കണ്ടില്ല, കണ്ടേലും അവർക്ക് സഹതാപമില്ല. ലോട്ടറിക്കാരനും കൊച്ചനെ ഉള്ളു സഹതാപം ഒടിഞ്ഞു. ഞാൻ എന്നോട് ചോദിച്ചു എന്ത് പറ്റി. ഞാൻ പറഞ്ഞു കുഞ്ഞെ ഒന്ന് ഊരുണ്ട് വീണെന്ന് പറഞ്ഞു. ഉടനെ അവൻ പറഞ്ഞു തിരുമേനി ഞങ്ങളെല്ലാം വീണേച്ചാണല്ലോ ഉരുളുന്ന, തിരുമേനി ഉരുണ്ടച്ചാണല്ലോ വീഴുന്ന. എനിക്കതങ്ങ് ഇഷ്ടമായിപ്പോയി. ഞാൻ രണ്ട് ലോട്ടറി ടിക്കറ്റ് വാങ്ങി. ഒന്നും അതിനും ഒരു കാര്യമാണ്. ഞാൻ അവനോട് പറഞ്ഞു കുഞ്ഞ എനിക്കിത് വെക്കാനും നോക്കാനും ഒന്നും സമയവും നേരവും ഇല്ല, നീ ഇത് വെച്ചു. കിട്ടിയാണെങ്കിൽ ഞാനിപ്പോൾ അന്തരത്ത് കൂടെ പലപ്പോഴും പോവാ, പകുതി നീ എടുത്തോ പകുതി എനിക്ക്. അപ്പോൾ എൻ്റെ കൂട്ടിൽ ഇരുന്ന് അച്ഛൻ പറഞ്ഞു അങ്ങനെ വേണ്ട എൻ്റെ ഇരുന്നോട്ടൊന്നും. ആ കാരണത്താൽ ഒന്നും കിട്ടിയിട്ടുണ്ട്. ഞാൻ അതല്ല പറയാൻ പോകുന്നത്. ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഭാഷാപ്രയോഗങ്ങളിൽ ഇങ്ങനെയൊക്കെ വേദപുസ്തകം വ്യാഖ്യാനിക്കുന്ന ഉപയോഗിക്കുന്നത് ശരിയല്ല. ഉരുണ്ട് വീണു ശരിയായ ഒരു നമ്മൾ പറയുന്നത് അങ്ങനെയാണ്. ശരിയായതനുസരിച്ച് അങ്ങനല്ല, വീണേ ചുരുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഇന്ന് പറഞ്ഞവരെ ഇപ്പോഴും ഇത് പറയുന്നത് പോവുക എന്ന് പറഞ്ഞാൽ മതി. പറയേ എഴുന്നേൽക്കാതെ പോകാൻ നോക്കൂ. എഴുതിയിരിക്കുന്നവരോട് നമുക്ക് പോകാം. എഴുന്നേറ്റേറ്റ് വേണം പോകാൻ എന്ന് പറയേണ്ട കാര്യമാണ്. അതിനൊരു കാര്യമാണ് ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഉദ്ദേശത്തിന്. ഈ കൺവെൻഷൻ നമ്മൾ കേട്ടതിൻ്റെ ഫലമായിട്ട് എഴുന്നേൽക്കണം. നമുക്ക് ചില കാര്യങ്ങൾ സാധിക്കണം. എഴുന്നേൽക്കുന്ന എന്തിനാ? മുടിയനായ പുത്രനെ കാണുമ്പോൾ പിതാവ് എഴുന്നേറ്റ് ഓടി. എഴുന്നേൽക്കുന്ന എന്തിന്? സ്വീകരിക്കാൻ. എഴുന്നേൽക്കുന്ന എന്തിന്? കൊല്ല. നാം ഇന്ന് ആയിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് ആവേണ്ട സ്ഥാനത്തേക്കുള്ള ഒരു യാത്ര ആരംഭിക്കുക. നീ അതാണ് പെസഹ. നീ അടിമത്തത്തിൽ നിന്ന് പൂർണ്ണ സ്വാതന്ത്ര്യത്തിലേക്കുള്ള യാത്രയാണ്. അതിനെയാണ് പെസഹ ഓർക്കുന്നത്. അതാണ് കർത്താവ് ആചരിച്ചത്. എന്നിട്ട് പറഞ്ഞു ആ അതിനായിട്ട് നമുക്ക് എഴുന്നേൽക്കണം പോകണം. കർത്താവ് പ്രാർത്ഥിപ്പാൻ പോയി. എന്തുവാ പ്രാർത്ഥിച്ചത്? ഈ പാനപാത്രം നീക്കിത്തരണം. എനിക്കിപ്പോഴും മനസ്സിലായില്ല. അതായിരുന്നു മനസ്സിലിരുന്ന് പിന്നെ ഇങ്ങോട്ട് വന്ന് കർത്താവ് എന്തിന് ലോകത്തിൽ വന്നു? ഈ പാനപാത്രം കുടിക്കാൻ വന്നവനാ. ഇപ്പൊ പറയുന്നു മാറ്റിത്തരണം. എന്തുത്തരം? ഈ ഇവിടെ എൻ്റെ പുറകിലും എന്നോട് കൂടെയും ഇരിക്കുന്നവരോട് ചോദിച്ചാൽ പറയാം എനിക്കറിയാമേ.
പ്രാർത്ഥന എന്ന് പറയുന്നത് എന്ത്? നാം ദൈവത്തിൻ്റെ മനസ്സ് മാറ്റുന്നതിനോ പ്രാർത്ഥിക്കുന്നത്? ദൈവം നമ്മുടെ മനസ്സ് മാറ്റുന്നതിനോ പ്രാർത്ഥിക്കുന്നത്? എന്തിനു പ്രാർത്ഥിക്കുന്നു? ഇപ്പോൾ എനിക്ക് പ്രാർത്ഥനാ വരവും ഒന്നും ഉള്ളതല്ല. പ്രാർത്ഥനാ വരമുള്ള ആളുകളെ ദൈവം എഴുന്നേൽപ്പിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്ന ആളാണ്. എന്നാൽ എന്താണ് ദൈവം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ മനസ്സ് മാറ്റുമോ ഇല്ലയോ? ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം മനസ്സ് മാറ്റുമെങ്കിൽ ദൈവം ആദ്യം മനസ്സിൽ കണ്ടിരിക്കുന്നത് നല്ലതാണ്. ഒരിക്കലും ആരും നല്ലതിൽ നിന്ന് ചീത്തയിലോട്ട് പോകരുത്. നല്ലതിനെ പറ്റിയുള്ള ധാരണ വ്യത്യാസം. ഞാൻ പറഞ്ഞപ്പോൾ ദൈവം മനസ്സ് മാറ്റി, മനസ്സ് മാറി. അപ്പോൾ എൻ്റെ ഉപദേശം, അപ്പോൾ ദൈവത്തിൻ്റെ മനസ്സിരിക്കുന്നതിനേക്കാൾ നല്ലത് എനിക്കുള്ളത് കൊണ്ടല്ല ദൈവം എൻ്റെ ഉപദേശം കേട്ട് മനസ്സ് മാറ്റുന്നത്. ആണോ? ദൈവം എൻ്റെ മനസ്സ് മാറ്റുന്നതിനാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. യേശു ക്രിസ്തു പ്രാർത്ഥിച്ചു ഇത് മാറ്റിത്തരണം. ഉടൻ പറഞ്ഞു മാറ്റരുത്, ഇത് മാറ്റണോ വേണ്ടായോ നീ നിശ്ചയിക്കണം. അതായത് കർത്താവെ, നിൻ്റെ വലിയ താല്പര്യമായിട്ടുള്ള കുരിശിലേക്ക് പോകാനാണ് ഞാൻ വന്നത്, അതിനെന്നെ ശക്തീകരിക്കണമെന്നാണ് പ്രാർത്ഥിച്ചത്. ഇത് ആവശ്യമാണെന്നുള്ള ബോധം എനിക്ക് വർദ്ധിപ്പിച്ചു തരണം. ഇതല്ലാതൊരു മാർഗമേ പറയുന്നില്ല. എൻ്റെ അഭിപ്രായം, ഏ പിതാവ് പുത്രനോട് പറഞ്ഞു, മകനെ നിൻ്റെ ചങ്കു പൊട്ടുമ്പോൾ എൻ്റെ ചങ്കു പൊട്ടും, എന്നാൽ നിൻ്റെ ചങ്കു പൊട്ടിയില്ലെങ്കിൽ ഈ ചൊവ്വാഴ്ച മാരാമൻ കണ്ണുവിനെ പ്ലാറ്റ്ഫോമും ബെഞ്ചയിലും കസേറയിലും താഴെയും ഇരിക്കുന്നവരുടെ ചങ്കു പൊട്ടും, അവർ നിൻ്റെ ചങ്കു പൊട്ടുന്നത് വഹിക്കാം, അവരുടേത് വഹിക്കാൻ പാടില്ല. ഇതൊക്കെ പറയുന്നതിന് എനിക്ക് യോഗ്യതയില്ല. ഇതേപോലെ എനിക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്, ഇതൊക്കെ പ്രസംഗിക്കരുത്. കാര്യം പ്രസംഗിച്ച് പ്രസംഗിച്ച് നമ്മൾ ഓരോരുത്തരെ കാണുമ്പോഴും നമസ്കാരം എന്ന് പറയും. നമുക്കറിയാം യൂദ കർത്താവിനെ കണ്ട് ചുമ്മനം കൊണ്ട കൊല്ലാൻ ഇടപാട് ചെയ്ത് കൊടുത്ത്. ചില ചുമ്മനം കൊല്ലാനുള്ള ചുമ്മനമാണ്. അപ്പോൾ ഞാൻ പറയുന്നത് നമുക്ക് പ്രാർത്ഥിക്കണം. ദൈവത്തിന് രണ്ട് സംഗതി, ദൈവത്തിൻ്റെ ഇഷ്ടം വ്യക്തമായി അറിയണം, അതിന് ദൈവത്തിൻ്റെ ശക്തി പ്രാപിക്കും. ജീവിതത്തിൽ ഈ കഷ്ടത എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ അപ്പുറത്തുള്ള ചെറുവോൾപ്പുഴ കൺവെൻഷന് പോയി. അവിടെ ഞാൻ പോയ യോഗത്തിലെ അധ്യക്ഷൻ ഒരു റിട്ടയേർഡ് കളക്ടറാണ്. അദ്ദേഹം നല്ല വലിയ പണ്ഡിതനാണ്. അദ്ദേഹം ചിലപ്പോൾ പറഞ്ഞു, ഒരമ്മ ഒരു കുഞ്ഞിനെ ഗർഭത്തിൽ വസിക്കും, ഇതിൽ കൂടിയ കഷ്ടതയുണ്ട്. 10 മാസം ഒരു ചുമട്, ഏത് ചുമട് ഒന്ന് താത്തു വെക്കാൻ, ഇതെവിടെ താത്തു വെക്കാൻ നോക്കുന്ന, അദ്ദേഹം പറഞ്ഞ. അങ്ങനെ അങ്ങനെയുള്ള എന്നോ കാര്യമുണ്ട്. അത് കഷ്ടതയാണോ? ആദ്യമോ? അത് തരക്കില്ല. നമ്മളിപ്പം
രണ്ട് മണിക്കൂറായാൽ തന്നെ എവിടെയും ഒന്ന് കാത്തു വെക്കും. പണ്ടൊക്കെ ഈ ചുമട് താങ്ങി എന്നും പറഞ്ഞ് അന്ന് ഒരിടത്തുണ്ടായി നമ്മുടെ തലയിൽ അങ്ങോട്ട് വെക്കാൻ. ആ ചുമട് താങ്ങി ഒരു റിലീഫായിരുന്നു. എന്നാൽ പത്ത് മാസം തല ഇത് വയറ്റിൽ നിന്ന് മാറ്റി വെക്കാൻ പാടില്ല. ഈ ചുമട് തലയിലിരിക്കുന്ന കാരണത്താൽ ചില ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ല, ചിലത് കുടിക്കാൻ പാടില്ല, ചില ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒത്തിരി വിലക്കുകളും ഒക്കെ ഉണ്ട്. അതെല്ലാം വഹിച്ചുകൊണ്ട് പത്ത് മാസം പോകുന്നു അമ്മ. ചുമടാന്നോ സന്തോഷമാണ്. അപ്പോൾ ആറാം മാസമാകുമ്പോൾ ഇതിൻ്റെ ഓ എന്നൊക്കെ പറയുമ്പോൾ പറഞ്ഞു എന്നാ പോട്ടെ, അതങ്ങ് ആലസിച്ചു. അന്നേരമോ ഈ ചുമട് തലയിൽ നിന്ന് പോകുമ്പോഴാണ് നിനക്ക് ദുഃഖം കൂടുതൽ. അതുകൊണ്ട് കർത്താവേ, ഈ പാപത്തിൻ്റെ ഫലമായിട്ട് നിന്നിൽ നകന്ന് പാപം നിറഞ്ഞ ഈ ലോകത്തിലെ മനുഷ്യന് നിത്യജീവൻ്റെ സന്തോഷത്തിലേക്ക് നയിക്കുന്ന ഈ വലിയ ചുമട് ഞാൻ സന്തോഷത്തോടെ വഹിക്കാൻ എന്നെ ശാക്തീകരിക്കണം. പ്രാർത്ഥിച്ചത് ഇത് മാറ്റാനല്ല, ഇതിൻ്റെ ഭാരം മാറ്റിയിട്ട് ഇതിൻ്റെ സന്തോഷം തരണം. അദ്ദേഹം പറഞ്ഞു, ആ അമ്മയുടെ ഗർഭത്തിൽ ഒരു ശിശുവിൻ്റെ ഭാരം അമ്മയ്ക്ക് ഭാരമാണോ? ആ ശിശു ഇല്ലെങ്കിലാണ് ഭാരം. ഞാനൊരു ഇൻഫെർട്ടിലിറ്റി ക്ലിനിക് അങ്ങനെ പറഞ്ഞെടുത്ത് പോയി. എത്രയോ ആളുകളാണ് വന്നിരിക്കുന്നത് നക്കളിൽ. എന്ത് രൂപ കൊടുക്കണം? കഷ്ടതയാണോ? അന്നോ അല്ലയോ? അമ്മയായിരിക്കുന്നത് കഷ്ടതയാണോ അല്ലയോ? നിങ്ങൾ പറ. അതിനാ ഞാൻ ഇടത്തോട്ട് തിരിഞ്ഞ. ഞാൻ ഈ ഇടത്തിലെയും മരത്തിലെയും ഒരുപോലെ സ്വീകരിക്കുന്നവരെ എങ്കിൽ ഈ കാര്യത്തിൽ അടുത്തുകാരുടെ കൂടെ മാത്രമേ ചോദിക്കാൻ നോക്കൂ. ഈ ഭാരമില്ലെങ്കിൽ, അങ്ങനെ ഒരു കുഞ്ഞുമില്ലെങ്കിൽ വേദപുസ്തകത്തിൽ പറയുന്നുണ്ട് എന്ത് വേദനയോടുകൂടാണ് പ്രാർത്ഥിക്കുക. അത് കഷ്ടതയാണോ? നമ്മുടെ മനോഭാവമാണ് കഷ്ടതയെ സൃഷ്ടിക്കുന്നത് അല്ലേ. ഈ കൊച്ചി മഹാരാജുവിനെ പറ്റി ഒരു കഥയുണ്ട്. അദ്ദേഹത്തിൻ്റെ കോളേജിലെ കുട്ടികൾ ഫുട്ബോൾ കളിക്കാൻ പോയി, കളിക്കുകയാണ്. അപ്പോൾ ആലുവ കോളേജിലെ കുട്ടികളും മഹാരാജാസ് കോളേജിലെ കുട്ടികളും കൂടെ കളിയാണ്. രാജാവ് വന്ന് കണ്ടപ്പോൾ ഒരു പന്തും എല്ലാവരും കൂടെ ഓട്ടം അതിൻ്റെ പുറമെ. അപ്പോൾ രാജാവ് അദ്ദേഹത്തിൻ്റെ ദിവാനിൽ ഷൺമുഖൻ ചെട്ടിയെ വിളിച്ചപ്പോൾ, എടോ ചെട്ടി, തിരുവിതാംകൂറുകാരൻ അവനെ ഓടട്ടെ, അവനെ പന്തിൽ നമുക്കിവിടെ കാശില്ലോ, താൻ എല്ലാവർക്കും ഓരോന്നും അങ്ങോട്ട് വാങ്ങിച്ചു കൊടുക്കും. ആ പിള്ളേർ ഒരെണ്ണത്തിന് പുറകെ എന്തിനും ഇങ്ങനെ ഓടുന്നു. ഇതാണ് കഷ്ടത. രാജാവിന് കഷ്ടതയായിരിക്കുന്നത് ഒരു പന്ത് കൂടെ അവിടെ ഇട്ടാൽ പിന്നെ അവന് കഷ്ടതയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ലാക്കും ഉദ്ദേശം ആണ് നമ്മുടെ കഷ്ടതയെന്ന് പറയുന്നത്. ഇന്ന് കഷ്ടം അനുഭവിക്കുന്നവരാര്? ലാക്ക് തെറ്റിയോ? അതുകൊണ്ട് യേശുക്രിസ്തു ഗെത്സെമനെ എന്ന് പറയുന്നത് ദൈവത്തെ അനുസരിക്കുന്നതിനും ദൈവ ഇഷ്ടം നിർവഹിക്കുന്നതിനും സന്തോഷിക്കാൻ എന്നെ പഠിപ്പിക്കണമെന്നാണ് പ്രാർത്ഥന. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ പല ഇപ്പോഴേ വാക്യം കുറിച്ചു വെക്കും. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ എന്നെ അവിടെ കണ്ടാൽ എന്നെയും ഈ വാക്യവും കൂടെ വിളിച്ചുകൊണ്ട് പോയി അതിൻ്റെ ഇത് കാണിക്കും. ചിലർ ഇപ്പോഴത്തെ ഒരു ഇതേ വാങ്ങിച്ചുകൊണ്ട് പോകും.
എന്നാ ഞാൻ പ്രസംഗിച്ചതിൻ്റെ സീഡിയോ ഏഡിയോ അതും വാങ്ങിച്ചുകൊണ്ട് പോകും. അവിടെ ചെല്ലും, കർത്താവേ ഇതാ പോഷത്തെ രേമം പറഞ്ഞാന്ന് പറയും. എന്തിന് ഈ ഈ പാപി രക്ഷപ്പെടും? ഞാൻ സൃഷ്ടിച്ചതിൽ ഒരുത്തനും നഷ്ടപ്പെട്ടു പോകരുത്. ഇത് പ്രാർത്ഥിക്കാനാണ് വിളിച്ചത്. ഈ പത്രോസ് യേശുക്രിസ്തുവിനോട് നടന്ന് അവനെ വെട്ടി. എന്തിനാണ് വെട്ടിയത് എനിക്കറിയാൻ പാടില്ല. ഞാൻ അവർ തമ്മിലൊന്നും സംസാരിച്ചിട്ടില്ല, എങ്കിലും എൻ്റെ അഭിപ്രായം പത്രോസിന് അറിയാൻ പാടില്ല. അയാളുടെ കൂടെ അവൻ്റെ കൂടെ ഉള്ളത് ഒന്നും ചോണിയുള്ളതല്ല. ഞങ്ങൾ ചെറുപ്പത്തിൽ പഠിക്കുമ്പം ഒരു കഥയുണ്ട്. സായിപ്പിനെ കാണുമ്പോൾ കബാത്ത് മറക്കും, വലിയ പവറും പറഞ്ഞുകൊണ്ടൊക്കെ അങ്ങോട്ട് പോവും. അതിൻ്റെ ഒരു ഞാൻ എന്നാ പട്ടാളക്കാരനാടെ എന്നാ പോലീസുകാരനാ ഞാനാ അവനെ വോട്ടിയത് മന്ത്രിയാക്കി അവൻ എന്നോട് ചെയ്യാനാ എന്നൊക്കെ പറയും. അയാൾ പോലീസിൻ്റെ കാർ നിർത്തുമ്പോൾ ഈ പറഞ്ഞവന് അഞ്ഞനെ വിട്ടാക്കിട്ടുകയും ഞാൻ പറഞ്ഞത് പത്രോസ് പറഞ്ഞു ഇവനും നല്ല മനുഷ്യനാവും യുദ്ധം ചെയ്യാൻ അറിയാമേ. ഞാനൊരു വാളെടുത്തൊരു വെട്ടുപെട്ടു വെട്ടുന്ന ഉടനെ ഇവർ വരും, അപ്പോൾ സ്വർഗത്തിൽ നിന്നെല്ലാം കൂടി ഇങ്ങോട്ട് വരും, പിടിക്കും, ദൈവരാജ്യം സ്ഥാപിക്കപ്പെടും. ഞാൻ ആന്റണിയുടെ സ്ഥാനം ഡിഫൻസ് മിനിസ്റ്ററായിട്ട് എനിക്ക് ഉദ്യോഗമുണ്ട്. അവൻ നോക്കിയപ്പോൾ വെട്ടി അവൻ്റെ കൂടെ സൈഡിലും കൂടി. അതായത് തെളിവ് മറച്ചു കളഞ്ഞു കർത്താവ്. ആ കേസിലെ തെളിവ് എന്നാ? ഈ ഇത് മുറിഞ്ഞ് താഴെ കിടപ്പുണ്ട്. കർത്താവ് തെളിവ് ഇല്ലാതാക്കി. കേസ് വന്നപ്പോൾ എന്ത് അവൻ്റെ അവൻ്റെ ഇവൻ്റെ ചെവി മുറിച്ചു എന്നുള്ളതാ കേസ്. ചെവി മുറിഞ്ഞിട്ടുമില്ല. കർത്താവ് പത്രോസിനെ വിടുവിച്ചോദിച്ചു. പത്രോസ് ആഗ്രഹിച്ചത് സാധിച്ചില്ല. എന്നാൽ പത്രോസിനെ കൂടെ വലിയൊരു കാര്യം, നീ ആപത്തിൽ ചാടിയാൽ ദൈവം നിന്നെ അവിടെ നിന്ന് രക്ഷിക്കും. അതുകൊണ്ട് ഈ വലിയ ദർശനത്തോടുകൂടെ എഴുന്നേൽക്കണം. അതായത് എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നു, എനിക്ക് വേണ്ടി ജീവിക്കുന്നു, എന്നെ കൈപിടിച്ച് നടത്തും. ആ ദർശനത്തോട് വേണം എഴുന്നേൽക്കാൻ. എഴുന്നേറ്റാൽ പോരാ, നമുക്ക് പോകണം. എങ്ങോട്ട് പോകണം? അവിടെ ആയിരിക്കുന്ന സഹോദരൻ്റെ അരികിലേക്ക് പോകണം. നമ്മളെല്ലാം എഴുന്നേറ്റാൽ വീട്ടിൽ പോകും. മാരാമൺ കൺവെൻഷൻ നിങ്ങൾ നമ്മെ എന്നെ ജൂബിലി സെൻ്ററിൽ നിന്ന് വീടില്ലാത്തവൻ ചരിക്കിലേക്ക് നയിക്കാം. ഇന്ന് ഈ ആഴ്ചയിൽ അടുത്ത ആഴ്ചയിൽ മഴ പെയ്യുമ്പോൾ അവൻ എവിടെ കിടന്നുറങ്ങും? നമ്മൾ എഴുന്നേറ്റത് എന്തിന്? അവൻ്റെ വീടുകൂടെ വാങ്ങിച്ച് നമുക്കൊരു എരിന്തല് വെക്കാൻ. അതോ നീ എഴുന്നേറ്റിരിക്കുന്നതാ, വീടില്ലാത്തവനൊരു വീട് ഞാൻ ഉണ്ടാക്കി കൊടുക്കും. ആ രോഗിയെ സൗഖ്യമാക്കും. അവൻ അതിനുള്ള മാർഗം കൊടുക്കും. ഞാൻ എനിക്ക് ക്യാൻസർ രോഗമുണ്ടായിരുന്നു, ഹാർട്ട് ട്രബിളുണ്ട്, ഇതെല്ലാമുണ്ട്.
ഞാൻ വെല്ലൂരിൽ പോകും. അവിടെ നമ്മുടെ ആളുകളും അച്ഛനും ഒക്കെ ഉണ്ട്. അവർ ഈ തിരുമേനിമാരൊക്കെ സ്നേഹിക്കുന്നവരില്ല. അപ്പം ഞാൻ അവിടെ പോയി ഒരു മുറി ബുക്ക് ചെയ്യണം. അവരെ അവിടെ ഉള്ളതിലേക്കും വില കൂടിയ മുറി അങ്ങ് ബുക്ക് ചെയ്യും. അവർക്കൊരു സുഖക്കേടുണ്ട്. കൂടിയ മുറിയിൽ റെൻ്റ് കൂടിയ മുറിയിൽ താമസിക്കുന്നവന് കൂടിയ ചാർജാണ്. എനിക്ക് ഇന്ന് ഓപ്പറേഷൻ ജനറൽ വാർഡിൽ കിടക്കുന്നവനാണെങ്കിൽ എനിക്ക് തരുന്നതിൻ്റെ അഞ്ചിലൊന്ന് മതി. അപ്പോൾ അതിൻ്റെ അകത്ത് കൊടുക്കുക. അതെല്ലാം കൂടെ കഴിയുമ്പോൾ എൻ്റെ ബാങ്കിലുള്ളതിനേക്കാൾ കൂടുതൽ കാശ് വേണം. അല്ല, അത് ഇത്രയായിട്ടില്ല. ഇതുവരെ എനിക്കതിൽ കൂടുതൽ ബാങ്കിലുണ്ട്. എന്നാൽ അവിടെ മെത്രാപോലീത്താ തിരുമേനി ദൈവത്തിൻ്റെ ദിവ്യ വിചാരണയിൽ എൻ്റെ സമയത്ത് തന്നെ തിരുമേനി കൂടെ ഒരു സുഖക്കേട് കൊടുത്തു. അവിടെ വന്ന് താമസമായി. തിരുമേനി അതിൻ്റെ ആളിനെ വിളിച്ച് പറഞ്ഞു, മെത്രാച്ചനെ ചികിത്സിച്ചതിൻ്റെ ബില്ല് ഞങ്ങളുടെ സഭയിലേക്ക് അയക്കണോ, അദ്ദേഹത്തിന് കൊടുക്കരുത്. ഞാൻ അറിഞ്ഞില്ല, എന്നോട് പറഞ്ഞില്ല. അതും അദ്ദേഹം വളരെ ബുദ്ധിയോടെ ചെയ്തതാ കാര്യം. എല്ലാം സഭയാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ വേണ്ടാത്ത മരുന്നൂടെ വേറി കുടിച്ചല്ലോ. ഞാൻ വിദ്യ ചെന്നപ്പോൾ പറഞ്ഞു, ഞങ്ങൾക്ക് മെത്രാപോലീത്താടി ഇൻസ്ട്രക്ഷൻ ഉണ്ട്, വിദ്യ അവിടെ പോകണം. ഇതാണ് യേശു ക്രിസ്തു. ഇതല്ല യേശു ക്രിസ്തു ചെയ്തത്. യേശു ക്രിസ്തു ചെയ്തതിൻ്റെ ഒരു ഭാഗമാണ് ഈ കാണുന്നത്. അത് അതുകൊണ്ട് ഇപ്പോൾ വേറെ ഒരാശുപത്രിയിലും പോയത് നേരെ വെല്ലൂരിൽ അങ്ങ് പോകും. ഞാൻ ഇവിടെയും പോകേണ്ടതാണ്. ഞാൻ പറഞ്ഞത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? തിരുമേനി പറഞ്ഞു, ഞങ്ങളുടെ വലിയ തിരുമേനിക്ക് സുഖക്കേട് വന്നാൽ അദ്ദേഹത്തെ ചണ്ട ഞാൻ പണം തന്നോളാം. സാധാരണക്കാരനെ ഇപ്പം നിങ്ങൾ മക്കൾക്കറിയാം, അപ്പന്മാരാകുമ്പോൾ അവർക്ക് എപ്പോഴും സുഖക്കേടാണ്. ആ ബില്ലിൽ നിന്ന് കൊടുക്കാൻ നമ്മൾ കൊടുക്കാമെന്ന് പറഞ്ഞാൽ അപ്പൻ്റെ പെൻഷൻ അങ്ങോട്ട് കൊടുത്തേക്കണമെന്ന് പറയും. ഇദ്ദേഹം എന്ത് ചെയ്ത്, എൻ്റെ പെൻഷനും വർദ്ധിപ്പിച്ചു, മെഡിക്കൽ ബില്ല് കൊടുക്കേണ്ടെന്നും പറഞ്ഞു. എന്തിനെഴുന്നേറ്റു? 94 വയസ്സല്ല ഒരു വല്യപ്പൻ. ഭയപ്പെടാതെ മെഡിക്കൽ ബില്ലിനെ പറ്റി ഭയപ്പെടാതെ ജീവിക്കാം. ഇത് സാധിക്കയില്ല. ഞാൻ പറയുകയാണ്, അവിടെ നമ്മൾ പോകുന്നത് എവിടോട്ട്? പത്രോസ് പോയത് എങ്ങോട്ടാ? ദൈവത്തെ തള്ളിപ്പറയാൻ. യൂത പോയത് എങ്ങോട്ടാ? ഒച്ചി കൊടുക്കാൻ. നമ്മൾ പോകുന്നത് എങ്ങോട്ടാ? ക്രൂശിലേക്ക്. എന്തിന്? എല്ലാവരും പാപക്ഷമ സ്വീകരിച്ചവരായിത്തീരും. ദൈവത്തിലേക്ക് ലോകം തിരിച്ചു വരും. അവിടെ പറഞ്ഞ് കർത്താവ് പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. ദാഹിക്കുന്നവന് വെള്ളം കിട്ടും. മക്കൾ നഷ്ടപ്പെട്ടവർക്ക് അവരെ നോക്കാൻ ആള് വേണം. അങ്ങനെ ക്രൂശ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടെയുള്ള ക്രമീകരണങ്ങൾ എന്തൊക്കെയാണ് കർത്താവ് ചെയ്യുന്നത്. സ്വർഗത്തിൽ രണ്ടുപേരെ കൊണ്ട് ഇവിടെ ജീവിക്കാനുള്ള ക്രമീകരണങ്ങളാണ് ആ 7 വചനങ്ങൾ. നമുക്കിവിടെ ജീവിക്കണം. ഇന്ന് ജീവിതം അസാധ്യമായ ഒരു ലോകം യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൽ കൂടെ സാധ്യമാകും. ഈ വലിയ സദ്വർത്തമാനം പ്രഖ്യാപിക്കാനാണ് കേൾക്കാനും അതനുസരിച്ച് പോയി ജീവിക്കാനും പ്രഘോഷിക്കാനുമാണ് ഈ മാരാമൻ കല്യാണം. സ്നേഹിതരെ, വിശ്വാസികളെ,
കർത്താവിൽ വാത്സല്യമുള്ളവർ നമുക്കൊരു കാര്യം ചെയ്യാം. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒന്ന് ചെറിയ ചോറിഞ്ഞ ഇതുവരെ പറഞ്ഞതൊക്കെ മറന്നു. എന്തു പറഞ്ഞു? പിതാവേ, നിന്റെ കയ്യിൽ എൻ്റെ ആത്മാവിനെ ഭരമേൽപ്പിക്കും. അദ്ദേഹം എന്താ കർത്താവ് പറഞ്ഞത്? നിന്റെ ജീവന് ആരുടെ കയ്യിലിരിക്കുന്നു? നിന്റെ കയ്യിലിരിക്കുന്നോ, നിന്റെ മകൻ്റെ കയ്യിലിരിക്കുന്നുവോ, നിന്റെ അപ്പൻ്റെ കയ്യിലിരിക്കുന്നുവോ? ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്നു. നിങ്ങൾ ഈ ചോദ്യത്തിന് ഉത്തരം പറയാം. എഴുന്നേക്കണ്ട, കൈപോക്കണ്ട, ഒന്നും വേണ്ട. നിങ്ങൾ ഇന്നോ എപ്പോഴെങ്കിലും പ്രാർത്ഥിക്കണം, ദൈവമേ, ഞാനായിരിക്കുന്നിടത്തു നിന്ന് എഴുന്നേറ്റ് ദൂരെയായിരിക്കുന്ന എൻ്റെ സഹോദരനുമായിട്ട് ബന്ധപ്പെടുവാൻ തക്ക എന്നെ ശക്തീകരിക്കുന്നതായ ആ നിൻ്റെ ആത്മാവ് ഉടനെ നിറയ്ക്കണം. അവൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി ജീവിപ്പാൻ നീ എന്നെ പഠിപ്പിക്കണം. അങ്ങനെ ഞാനും അവനും തിരുഹിതം പോലെ ഒന്നിച്ച് ചേരുന്നത് ഒരു ദൈവത്തിൻ്റെ കൃപയിലും ദൈവത്തിൻ്റെ സ്നേഹത്തിലും ഒന്നിക്കപ്പെട്ടതായ ഒരു ലോകം സൃഷ്ടിക്കുന്നതിന് ഉള്ള വലിയ മുഖാന്തരമായിട്ട് ഈ മാരാമൻ കൺവെൻഷൻ തീരട്ടെ. ഇന്ന് ഇവിടെ ഇരിക്കുന്നവരെ ദൈവം ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിച്ചുകൊള്ളു. കരുണ്യാസമ്പന്നനായ സ്വർഗീയ പിതാവാം ദൈവമേ, ഞങ്ങളെ കേൾപ്പിച്ചതായ വചനത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളെ വിടുവിക്കുന്നതായ ദൈവിക സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. ദൈവമായ കർത്താവെ, വിവിധങ്ങളായ വഴികളിൽ ഞങ്ങളായിരുന്നപ്പോൾ അങ്ങയുടെ ക്രൂശിലുള്ളതായ സ്നേഹത്താൽ നീ ഞങ്ങളെ വിടുവിച്ചു. കർത്താവെ, അവിടുന്ന് ഞങ്ങൾക്ക് ആവശ്യമായ സമാധാനവും സൗഖ്യവും ശാന്തിയും നൽകി. വിടുതലിൻ്റെ ആ വലിയതായ കരുതലിനായിട്ട് ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. മർത്തോമാ സൂറിയ അനുസഭയ്ക്ക് വേണ്ടി ഞങ്ങളങ്ങയെ വാഴ്ത്തുന്നു. വലിയ മെത്രാപ്പൊലീത്ത തിരുമേനിക്ക് വേണ്ടിയും മറ്റെല്ലാ അഭിവന്യ തിരുമേനിമാർക്ക് വേണ്ടിയും കടന്നു വന്നിരിക്കുന്ന അഭിവന്യ പിതാക്കന്മാർക്ക് വേണ്ടിയും വൈദികർക്ക് വേണ്ടിയും സുവിശേഷകർക്ക് വേണ്ടിയും വിശ്വാസികളുടെ സമൂഹത്തിന് വേണ്ടിയും ഞങ്ങളങ്ങയെ വാഴ്ത്തുന്നു. ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് ഞങ്ങളെല്ലാവരെയും ഒരുക്കണമേ, ശക്തീകരിക്കണമേ. ഞങ്ങളെല്ലായ്പ്പോഴും ദൈവികമായ സാഹോദര്യത്തിനും സന്തോഷത്തിനും സമാധാനത്തിനും വഴി നടത്തണമെന്ന് ഞങ്ങൾക്ക് വേണ്ടി ക്രൂശൻ മരിച്ച് ഉയർത്തെഴുന്നേറ്റ മശിഹ മൂലം ചോദിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനാം പുത്രൻ്റെ കൃപയും പരിശുദ്ധ റുഹായുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരോടുകൂടെയും പ്രത്യേകാൽ നാം കേട്ടതായ വചനങ്ങളോടുകൂടെയും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കിരിക്കുമാറാകട്ടെ. ആമീൻ.